ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ റമദാനിൽ എൻ്റെ ഒരു ദിവസത്തെ വ്ളോഗാണ് ഇതിൽ ഇഫ്താറിൻ്റെ ടൈമിൽ സിമ്പിളായിട്ട് കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ ചെയ്യാൻ പറ്റിയ രണ്ട് ഓയിൽ ഫ്രീ ആയിട്ടുള്ള സ്നാക്ക് റെസിപ്പി കാണിക്കുന്നുണ്ട് പിന്നെ നല്ലൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയും രാത്രിയിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഫുഡിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടോക്കുക കണ്ടിഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കാതെ കമൻറ്റ് ചെയ്യുക പുതിയ വ്യൂവേഴ്സും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ അന്നത്തെ ദിവസം രാവിലത്തെ അത്താഴം കഴിഞ്ഞിട്ട് 6:30 ആവും കേട്ടോ കിടക്കാൻ എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ് അത് കഴിഞ്ഞിട്ട് ഒരു 7:30 തന്നെ എഴുന്നേൽക്കും കുട്ടികൾക്ക് സ്കൂളുണ്ട് എക്സാമാണ് അപ്പോൾ മക്കൾ രണ്ടാളും സ്കൂൾ പോയിട്ടുണ്ട് അതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് ഇത് എൻ്റെ കിച്ചണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതാണ് എൻ്റെ ഒരു സബ്സ്ക്രൈബർ എൻ്റെ എല്ലാ വീഡിയോസിലും കിച്ചൺ ടൂർ ചെയ്യുമോ ഹോം ടൂർ ചെയ്യുമോ എന്ന് കമൻ്റ് ഇടലുണ്ട് ശരിക്കും എനിക്ക് നല്ല വിഷമമുണ്ട് ചെയ്യാൻ പറ്റാത്തതിൽ ഞാൻ കുറച്ചും കൂടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അതിൻ്റെ ഒരു സിറ്റുവേഷൻ കിട്ടാത്തത് കൊണ്ടാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റെ കിച്ചണ് കാണിക്കുന്നതാണ് ഞാൻ മുമ്പ് ഹോം ടൂർ ചെയ്തതാണ് പക്ഷേ എനിക്ക് അത്ര വ്യൂസ് കിട്ടിയിട്ടില്ല ഈ വീടെടുക്കുന്നവരും അങ്ങനത്തെവർക്ക് മാത്രമേ ഇത് കാണാൻ വലിയ താല്പര്യം ഉണ്ടാവും അപ്പോൾ കുറച്ചും കൂടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഹോം ടൂർ ഞാൻ പ്രൈവറ്റാക്കി വെച്ചിട്ടാണ് ഉള്ളത് ഇൻഷാല്ലാ നോമ്പ് കഴിഞ്ഞിട്ട് അത് പബ്ലിക് ആക്കാം ഇൻഷാല്ലാ കിച്ചൺ ടൂറും ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്യുന്നതാണ് അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് കാണിക്കുന്നതാണ് ഇത് കാണുമ്പം തന്നെ കിച്ചൺ എങ്ങനെ വരുന്നതെന്ന് മനസ്സിലാവുമല്ലോ പിന്നെ എല്ലാം ഓപ്പണാക്കി കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ റമദാനിൽ പൊതുവെ രാവിലത്തെ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞാൽ പിന്നെ ഒരു ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് ശേഷമാണ് ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങൽ ഇന്നിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് യമനി മന്തിയാണ് അപ്പോൾ രാത്രിയിലത്തെ ഫുഡാണ് കേട്ടോ ആദ്യം ഉണ്ടാക്കൽ എന്താണെന്ന് വെച്ചാൽ ഇക്ക സ്നാക്സ് അങ്ങനെ കഴിക്കാറില്ല അപ്പോൾ നോമ്പ് മുറിച്ച് തുറന്ന് നമ്മൾ മുറിക്കൽ എന്നാണ് പറയൽ തുറന്ന് കഴിഞ്ഞ് മരി പുസ്കരിച്ചതിന് ശേഷം കുറച്ച് രാത്രിയിലത്തെ ഫുഡാണ് ഇക്ക കഴിക്കൽ അതുകൊണ്ട് അത് നേരത്തെ ഞാൻ ഉണ്ടാക്കും യമനി മന്തിൻ്റെ റെസിപ്പി ഒരുപാട് പേര് ചെയ്തതാണ് ഇത് ഒരു ചെഫിൻ്റെ ചാനലിൽ യമനിയിലെ ചെഫ് തന്നെ വന്നിട്ട് ചെയ്യുന്ന ഒരു റെസിപ്പിയാണ് നല്ല അടിപൊളി റെസിപ്പിയാണ് ചിക്കൻ സ്റ്റോക്കോ ഒന്നുമില്ലാതെ കളറോ ഒന്നുമില്ലാതെ നല്ല കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഒരു റൈസ് റെസിപ്പിയാണ് നല്ല ടേസ്റ്റും ആണ് യമനിയിലെ ചെഫ് ചെയ്ത അതേ റെസിപ്പി തന്നെയാണ് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലി 1 ടേബിൾ സ്പൂൺ കുരുമുളക് 1¼ ടേബിൾ സ്പൂൺ ചെറിയ ജീരകം 2 അല്ലി വെളുത്തുള്ളി കളറിന് വേണ്ടിയിട്ട് 1¼ ടേബിൾ സ്പൂണ് മുളക് പൊടി 1½ ടേബിൾ സ്പൂണ് ഉപ്പും ഇവിടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കാം ഞാനിപ്പോൾ 1 കിലോ ചിക്കൻ്റെ അളവാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ചിക്കന് നിങ്ങൾ അധികം എടുക്കുമ്പം അപ്പോൾ അതിനണക്കായിട്ട് ഇൻഗ്രീഡിയൻസ് കൂട്ടി കൊടുക്കുക ഇതിപ്പോൾ ലെഗ് പീസ് മാത്രമാണ് എടുത്തത് ഇവിടെ ലെഗ് പീസ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ലെഗ് പീസ് മാത്രമാണ് എടുത്തത് ഇതിപ്പോൾ 8 പീസ് ഉണ്ടാവും നമുക്കിത് 2 നേരത്തേക്ക് വേണ്ടിയിട്ടാണ് ഇതിലേക്ക് 1/4 കപ്പ് ഓയിലും കൂടെ ചേർക്കുക ഞാനിപ്പോൾ ഒലിവ് ഓയിലാണ് ചേർത്തത് ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ അതന്നെ ചേർക്കുക അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർക്കുക എന്നിട്ട് ചിക്കനിൽ നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ട് 1/2 മണിക്കൂർ അവിടെ മാരിനേറ്റ് ചെയ്ത് വെക്കുക അത്രയും സമയം വെക്കുന്ന അത്രയും നല്ലതാണ് അപ്പോൾ റൈസ് കുക്കാവുന്നവരെ അതവിടെ മാറ്റി വെക്കുന്നുണ്ട് ഇൻഗ്രീഡിയൻസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ സ്പീഡിൽ കാണിച്ചിട്ട് പോകുന്നതാണ് ഒരുപാട് പേര് കണ്ടത് തന്നെ ആയിരിക്കും എന്നാലും കാണാത്തവർക്ക് വേണ്ടിയാണ് ഇനിയിപ്പോൾ റൈസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ 3 കപ്പ് ബസ്മതി റൈസാണ് എടുത്തത് ഞാനിപ്പോൾ ഇന്ത്യ ഗേറ്റിൻ്റെ ക്ലാസിക് ആ ഒരു റൈസാണ് എടുത്തത് നാട്ടിൽ കിട്ടുന്നതിൽ എനിക്ക് അത് കുറച്ച് നല്ലതായിട്ട് തോന്നലുണ്ട് ഇനിയിപ്പോൾ റൈസ് നല്ലോണം കഴുകി നല്ല ക്ലിയർ വെള്ളമാകുന്ന വരെ കഴുകിയെടുക്കുക എന്നിട്ട് 10 മിനിറ്റ് അവിടെ സോക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട് 10 മിനിറ്റിൽ കൂടുതൽ വെക്കണ്ട റൈസ് ഉണ്ടാക്കാൻ വേണ്ടി ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാൻ വെക്കുക അതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തതിന് വെളിച്ചെണ്ണ അല്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക ഓയിൽ ചൂടായാൽ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചുവപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുക വെളുത്തുള്ളി മൂത്ത് നല്ലൊരു ഫ്ലേവർ വരും കേട്ടോ ആ ടൈമിൽ 1 മീഡിയം സൈസ് ഉള്ളി ചേർത്ത് കൊടുക്കുക ഉള്ളിയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക ഉള്ളിൻ്റെ കളറെല്ലാം ഒന്ന് ചേഞ്ച് ആയിട്ട് നല്ലൊരു സോഫ്റ്റ് ആയിട്ട് വന്നാൽ അതിലേക്ക് 4-5 പച്ചമുളക് 1 മീഡിയം സൈസ് ക്യാപ്സിക്കും ഇട്ട് കൊടുക്കുക പച്ചമുളക് ഇങ്ങനെ കീറിയിട്ട് ഇടണ്ട ഇങ്ങനെ മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക
കീറിയിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ റൈസിന് എരിവ് വരും. ഇങ്ങനെ ഇട്ട് കൊടുത്താൽ അതിൻ്റെ ഒരു ഫ്ലേവർ റൈസിന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതെല്ലാം ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കണം. 1 teaspoon ചെറിയ ജീരകം, 1 teaspoon മുഴുവനായിട്ടുള്ള മല്ലി, 1 teaspoon കുരുമുളക്, 6 ഗ്രാമ്പു, 6 ഏലക്കായ്, 2 stick പട്ട, പിന്നെ 1 ബേ ലീഫ്, 1 ഡ്രൈ ലെമണും കൂടെ ചേർത്ത് കൊടുക്കണം. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ റൈസിൽ 1 ടേബിൾ സ്പൂണ് അല്ലെങ്കിൽ 1 മുറി ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് ഒഴിച്ചാലും മതി. സ്പൈസസ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. എല്ലാം കൂടെ നല്ലോണം വഴന്ന് വന്നതിന് ശേഷം റൈസ് ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ 10 മിനിറ്റ് സോക്ക് ചെയ്തിട്ട് ഊറ്റി വെച്ച റൈസാണ്. റൈസും കൂടി ഇട്ടിട്ട് 1-2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. 1-2 മിനിറ്റ് അരി വറുത്തതിന് ശേഷം അതിലേക്ക് ഇളം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 3 കപ്പ് റൈസിന് 4.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിന്. ഒരുപാട് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കണ്ട, ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ നോക്കുക. ഹൈ ഫ്ലെയിമിന് വെക്കാനേ പാടില്ല. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കിയെടുക്കുക. ഈ റൈസ് അധികം സോക്കാവാനേ പാടില്ല, സോക്കായനങ്ങ് നല്ലോണം വെന്ത് കുഴഞ്ഞു പോകും. ഇനി അതിൻ്റെ മുകളിൽ ഇതുപോലെ അലുമിനിയം ഫോയിൽ കൊണ്ട് കവർ ചെയ്യുക. ഇനി ഇതിൻ്റെ മുകളിലാണ് ചിക്കന് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ താഴോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇതുപോലെ കൊള്ളി കൊണ്ട് കുത്തി കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ആവിപാത്രത്തിലെല്ലാം വെക്കാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി നല്ലോണം ഒന്ന് കുത്തി കൊടുക്കണം. അതിൻ്റെ മുകളിൽ ചിക്കൻ വെച്ചുകൊടുക്കുക. ചിക്കന് വെക്കുമ്പോൾ 1 മുകളിൽ ഒന്നായിട്ട് വെക്കണ്ട, ഇതുപോലെ നിരത്തി തന്നെ വെച്ചുകൊടുക്കുക. എല്ലാ ചിക്കനും വെച്ചുകൊടുത്തതിന് ശേഷം ബാക്കി വരുന്ന മസാലയും അതിലേക്ക് തന്നെ ആക്കി കൊടുക്കുക. നമ്മൾ ഈ റൈസ് തന്നെയാണ് കേട്ടോ രാവിലെ അത്തായത്തിനും കഴിക്കുന്നത്. അപ്പോൾ രാത്രിയിൽ ഉണ്ടാക്കുന്ന ഫുഡ് തന്നെയാണ് രാവിലെ അത്തായത്തിനും കഴിക്കുന്നത്. അപ്പോൾ ഇത് 2 നേരത്തേക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണ്. ഇനി ചിക്കനും കൂടെ 1 അലുമിനിയം ഫോയിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് കവർ ചെയ്തെടുക്കുക. അപ്പോൾ ആവിപാത്രം ഉണ്ടെങ്കിൽ നല്ല എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റും. ഇതുപോലെ അലുമിനിയം ഫോയിലൊന്നും വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് കവർ ചെയ്തിട്ട് അവിടെ കുക്കാൻ വെക്കുക. ലോ ഫ്ലെയിമിൽ 1-40 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. റൈസ് അവിടെ കുക്കാവുന്ന നേരം കൊണ്ട് നോമ്പ് തുറക്കുമ്പം കുടിക്കാനുള്ള ഒരു ഡ്രിങ്കാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് ഫ്രൂട്ട് ക്യാരറ്റ് കസ്റ്റേർഡാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1/2 ലിറ്റർ പാല് ഒരു പാനിലേക്ക് ഒഴിച്ചെടുക്കുക. 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ, കുറച്ച് പാലിൽ മിക്സാക്കിയെടുക്കുക. പാല് ചൂടാകാൻ വെക്കുക. ഫ്രൂട്ട് കസ്റ്റേർഡ് എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാണ്. ഞാനിപ്പോൾ കുറച്ച് സ്പെഷ്യലാക്കാൻ വേണ്ടിയിട്ട് ക്യാരറ്റ് വേവിച്ചിട്ട് ചേർക്കുന്നുണ്ട്. പാല് നല്ലോണം തിളച്ച് വരുന്ന ആ ടൈമിൽ, തിളക്കാറാവുമ്പോൾ അതിലേക്ക് കസ്റ്റേർഡ് മിക്സ് ചേർത്ത് കൊടുത്തിട്ട് 1 മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറുക്കിയെടുക്കുക. കസ്റ്റേർഡ് ചേർത്ത് കൊടുത്തതിന് ശേഷം കൈയെടുക്കാതെ തന്നെ ഇളക്കിക്കൊടുക്കുക. ഇനി അതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് 1/3 കപ്പ് മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുത്തതിന്. നിങ്ങളുടെ കയ്യിൽ മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ 1/3 കപ്പ് ഷുഗർ ചേർത്ത് കൊടുത്താലും മതി, അല്ലെങ്കിൽ പകുതി പകുതി ചേർത്ത് കൊടുത്താലും മതി. മിൽക്ക് മെയ്ഡ് കുറച്ച് ചേർക്കുമ്പോൾ നല്ലൊരു ക്രീമി ടെക്സ്ചർ ഉണ്ടാവും കേട്ടോ. കസ്റ്റേർഡ് ഇപ്പം കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഒരുപാട് കുറുക്കി എടുക്കണ്ട, തണുത്ത് കഴിയുമ്പോൾ നല്ലോണം കട്ടയായി പോവും. ഇനി ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ഇതിങ്ങനെ ഒന്ന് ചൂടാറുന്നവരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ നല്ലോണം ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഫ്രിഡ്ജിലേക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കുക. ഇനിയിപ്പോൾ റൈസ് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ വേറൊരു സ്റ്റൗവിലേക്ക് മാറ്റിയതാണ് കസ്റ്റേർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ അലുമിനിയം ഫോയിലെല്ലാം ഒന്ന് നീക്കി കൊടുക്കുക. അപ്പോൾ ചിക്കനെല്ലാം നല്ലോണം വെന്തിട്ടുണ്ടാവും കേട്ടോ. ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് നല്ല ഡൗട്ട് ഉണ്ടാവും ഇങ്ങനെ വെച്ചാൽ ചിക്കൻ വേവുമോ എന്നുള്ളത്. നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടും കേട്ടോ. 45 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. ചിക്കൻ്റെ ഫ്ലേവറെല്ലാം റൈസിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടാവും. എന്നാലും അലുമിനിയം ഫോയിലുള്ളതെല്ലാം റൈസിലേക്ക് തന്നെ ആക്കി കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കിയെടുക്കുക. ഇതിപ്പോൾ കറക്റ്റ് കുക്കായിട്ട് വന്നിട്ടുണ്ട്. നല്ലോണം വെന്ത് പോയിട്ടോ കുഴഞ്ഞു പോയിട്ടോ ഒന്നുമില്ല. ഇതിപ്പോൾ ചൂടാറിയിട്ട് കഴിയുമ്പോൾ നല്ലോണം ഇങ്ങനെ വിട്ട് വിട്ട് നിൽക്കുന്ന ആ റൈസ് പോലെ തന്നെ ഉണ്ടാവും. ഇനിയിപ്പോൾ ചിക്കനെല്ലാം റൈസിൻ്റെ മുകളിലേക്ക് വെച്ചുകൊടുക്കുക. ഈ ഒരു റൈസ് റെസിപ്പി ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവർ മസ്റ്റ് ട്രൈ ആണ്. നമ്മളെ സാധാ മന്തിനേക്കാളും നല്ല ടേസ്റ്റാണ് കേട്ടോ. സാധാ മന്തിയിൽ ചിക്കൻ സ്റ്റോക്ക്, കളർ അങ്ങനെയെല്ലാം ഉപയോഗിച്ചിട്ട് കുറച്ച് ഹെൽത്തി അല്ലല്ലോ, പക്ഷേ ഇതിൽ അതൊന്നുമില്ല.
ഇനിയിപ്പോൾ ഒരു സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചാർക്കോൾ കത്തിച്ചിട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ നല്ലോണം ഒന്ന് കവർ ചെയ്തെടുക്കുക. എന്തെങ്കിലും ഹോൾസ് ഉണ്ടെങ്കിൽ അലുമിനിയം ഫോയിലും ഉണ്ട്, അതൊന്ന് കവർ ചെയ്തിട്ട് ക്ലോസ് ചെയ്ത് വെക്കുക. ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. റൈസിനും ചിക്കനിനെല്ലാം നല്ലോണം ആ സ്മോക്കി ഫ്ലേവർ കിട്ടും. ഇതിപ്പോൾ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ചാർക്കോളെല്ലാം മാറ്റിയിട്ട് ക്ലോസ് ആക്കിയിട്ട് വെക്കുന്നുണ്ട്. ഇത് നോമ്പ് തുറന്നതിന് ശേഷം ഇനി പിന്നെ എടുക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ സ്നാക്ക് ഉണ്ടാക്കലാന്ന്. ഇവിടെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്നാക്ക്, അവർക്ക് സ്നാക്കാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ രാവിലെ തന്നെ ചോദിക്കും ഇന്നത്തെ നോമ്പ് തുറക്ക് എന്നാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് സ്നാക്ക് എന്തായാലും ഉണ്ടാക്കണം. അപ്പോൾ ഞാനൊരു സ്വീറ്റ് റെസിപ്പിയും ഒരു സ്പൈസി റെസിപ്പിയും അങ്ങനെയാണ് ഉണ്ടാക്കൽ. അപ്പോൾ അധികം എണ്ണയില്ലാണ്ട് ചെയ്യാൻ പറ്റിയ റെസിപ്പീസാണ്. ഏതെങ്കിലും ഒന്ന് അങ്ങനെ ചെയ്യലുണ്ട് എണ്ണയില്ലാതെ തന്നെ. അപ്പോൾ ഒന്ന് ഞാനൊരു പോള ഐറ്റംസാണ് അധികം ചെയ്യൽ. ഇതിപ്പോൾ ക്യാരറ്റ്, പഴം, സേമിയ വെച്ചിട്ട് ഒരു പോളയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 4 മുട്ട, 4 ടേബിൾ സ്പൂണ് പഞ്ചസാര, 1/2 ടീസ്പൂണ് ഏലക്കായ്പൊടിയും കൂടെ ചേർത്തിട്ട് 2 ടേബിൾ സ്പൂണ് പാൽപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് മിക്സിയിൽ നല്ലോണം അടിച്ചെടുക്കുക. ഇനി അതിലേക്ക് 2 നേന്ത്രപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് വാട്ടിയെടുക്കുക. അതുപോലെ തന്നെ 1 മീഡിയം സൈസ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് വാറ്റിയെടുക്കുക. 1/2 കപ്പ് സേമിയ നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം 1/2 കപ്പ് പാലും കൂടെ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇത് മൂന്നും കൂടെ ഈ ഒരു മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ടോട്ടൽ 4 ടേബിൾ സ്പൂണ് പഞ്ചസാര എടുത്തിട്ടുള്ളൂ. പഴത്തിൽ, ക്യാരറ്റിൽ, സേമിയയിലൊന്നും പഞ്ചസാര ചേർത്തിട്ടില്ല. ഇവിടെ അധികം മധുരം ഇഷ്ടമല്ല, അതുകൊണ്ട് 4 ടേബിൾ സ്പൂണ് 2 ടേബിൾ സ്പൂണ് പാൽപ്പൊടി അത്രയാണ് എടുത്തത്. അത് കറക്റ്റ് മധുരമാണ്, കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പം പോള ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാന് ചൂടാൻ വെക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ തന്നെ വേണ്ട കേട്ടോ. ഒന്നിങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുക. അടിക്കൊന്നും പിടിക്കൂല നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട്, എന്നാലും ഒരു ഫ്ലേവർ കിട്ടും കേട്ടോ. നെയ്യ് തന്നെ ചേർത്ത് കൊടുക്കാൻ നോക്കുക. ഇനി ഉണ്ടാക്കി വെച്ച മുട്ടൻ്റെ മിക്സ് പാനിലേക്ക് ഒഴിച്ചിട്ട് നല്ലോണം ലെവലാക്കിയിട്ട് ഒരു ഫ്രൈ പാനിൻ്റെ മുകളിലാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ലോ ഫ്ലെയിമിൽ അടിക്ക് പിടിക്കാതെ അങ്ങനെ കിട്ടുന്നതാണെങ്കിൽ ഇങ്ങനെ ഫ്രൈ പാനിൻ്റെ മേലെ ഒന്ന് വെച്ച് കൊടുക്കണ്ട. ഞാനിപ്പോൾ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അങ്ങനെ വെച്ച് കൊടുക്കുന്നതാണ്. മേലെ ആവുകയാണെങ്കിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ക്ലോസ് ആക്കിയിട്ട് 1 30 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക. ഇത് എല്ലാവർക്കും അറിയുന്ന റെസിപ്പി ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും കാണിക്കാത്തത്. ഇതിപ്പോൾ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ആ പാനിലേക്ക് തന്നെ കുറച്ച് നെയ്യൊന്ന് ബ്രഷ് ചെയ്തിട്ട് അതിലേക്കൊന്ന് മേലെയും കൂടെ നല്ലൊരു കളറ് മാറി വരണമെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്കായതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിപ്പോൾ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് പഴം വേറെ, ക്യാരറ്റ് വേറെ, സേമിയ വേറെ ആയിട്ടെല്ലാം ചെയ്യലുണ്ട്. ഞാനിപ്പോൾ മൂന്നും കൂടെ മിക്സാക്കിയിട്ട് അങ്ങനെ ചെയ്തതാണ്. ഇനിയിപ്പോൾ ഞാനുണ്ടാക്കുന്നത് ഫ്ലവർ പിസയാണ്. ഇത് പിസൻ്റെ അതേ റെസിപ്പി തന്നെയാണ്, പക്ഷേ പിസനേക്കാളും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഉണ്ടാക്കുന്നതിൽ ചെറിയൊരു മാറ്റം ഉണ്ടെന്നേ ഉള്ളൂ, റെസിപ്പി എല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ പിസൻ്റെ റെസിപ്പി ഞാൻ മുമ്പത്തെ ഒരു പാർട്ടി വ്ളോഗിൽ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ 2 കപ്പ് പൊടിയിലേക്ക് 1/2 ടീസ്പൂൺ ഈസ്റ്റ്, 1 ടീസ്പൂൺ പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പും, 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്തിട്ട് കുഴച്ചെടുത്തതാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. എല്ലാം വീഡിയോയിൽ കാണിക്കുമ്പോൾ ഒരുപാട് ലെങ്തി ആവുന്നത് കൊണ്ടാണ്. ഇനി ഈ മാവ് മൊത്തത്തിൽ തന്നെ ഒന്ന് പരത്തിയെടുക്കുക. വീഡിയോയിൽ കാണുന്ന പോലെ കുറച്ച് കട്ടിയിൽ തന്നെ പരത്തിയെടുക്കുക. ഇനി പിസ്സ ബേക്ക് ചെയ്യാനുള്ള പാത്രത്തിൽ കുറച്ച് ഓയിലോ നെയ്യോ സ്പ്രെഡ് ആക്കിയതിന് ശേഷം ഇത് വെച്ചുകൊടുക്കുക. എന്നിട്ട് കൈകൊണ്ട് നല്ലോണം ഒന്ന് ലെവലാക്കിയെടുക്കുക. പാത്രത്തിന് കണക്കായിട്ടൊന്ന് ലെവലാക്കി കൊടുക്കുക. ഫ്ലവർ പിസ്സ ഉണ്ടാക്കുമ്പം കുറച്ച് വലിയ പാത്രം തന്നെ എടുക്കാൻ നോക്കുക. നല്ലോണം ചെറിയ പാത്രത്തിൽ പിസ്സ ഉണ്ടാക്കാൻ പറ്റും, പക്ഷേ ഇത് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ല. ഇനി മൊത്തത്തിൽ ഒരു ഫോർക്ക് കൊണ്ട് ഇങ്ങനെ കുത്തി കൊടുക്കുക. പിസ്സ ഉണ്ടാക്കും പോലെ തന്നെയാണ്, ഇത് അങ്ങനെ പൊങ്ങി വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ കുത്തി കൊടുക്കുന്നത്. കുറച്ച് നല്ലോണം തന്നെ കുത്തി കൊടുക്കുക. ഇനിയിപ്പോൾ പിസ്സ ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസിന് റെഡിയാക്കി വെക്കുക. അപ്പോൾ പിസ്സയ്ക്ക് ചെയ്യും പോലെ തന്നെ ആദ്യം പിസ്സ സോസ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഞാനാക്കിയ ഹോം മെയ്ഡ് ടൊമാറ്റോ സോസിലേക്ക് 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡർ, 1/2 ടീസ്പ�ൂൺ റെഡ് ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ഒറിഗാനോ, ഇത് മൂന്നും കൂടെ ചേർത്തിട്ട് മിക്സാക്കി എടുത്തതാണ്. നിങ്ങളുടെ കയ്യിൽ പിസ്സ സോസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ മിക്സാക്കി എടുത്താൽ മതി. സോസ് മൊത്തത്തിൽ സ്പ്രെഡ് ആക്കിയതിന് ശേഷം മോസറല്ല ചീസ് ഇതുപോലെ റൗണ്ടിൽ വെച്ച് കൊടുക്കുക. ഇതിലെല്ലാ ഇൻഗ്രീഡിയൻസും
ചീസും ഇങ്ങനെ റൗണ്ടിലാണ് വെച്ച് കൊടുക്കുന്നത്. മോസറല്ല ചീസ് കുറച്ച് നല്ലോണം തന്നെ വെച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് രീതിയിലും ഫ്രൈ ചെയ്തെടുത്താലും മതി. ഞാനിപ്പം 200 ഗ്രാം ചിക്കനിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ ചിക്കൻ മസാല, അറബിക് മസാല, ഏതായാലും കുഴപ്പമില്ല, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് അങ്ങനെ ഓയിലൊന്നും ഒഴിക്കാതെ ക്ലോസ് ആക്കിയിട്ട് ഫ്രൈ ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇത് ഓയിൽ ഫ്രീ സ്നാക്കാണ്. ഇനി അതിലേക്ക് കുറച്ച് ഉള്ളി സ്ലൈസ് ചെയ്തത് ഇങ്ങനെ ചേർത്ത് കൊടുക്കുക. ചിക്കൻ അങ്ങനെ ഓയിലൊഴിച്ച് അങ്ങനെ ഫ്രൈ ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. ഒരു 10 മിനിറ്റ് അടച്ച് വെച്ചാൽ അതിൽ നിന്ന് വെള്ളം നല്ലോണം വരും. അപ്പോൾ പിന്നെ അത് ഡ്രൈ ആക്കിയിട്ട് എടുക്കുമ്പോൾ നല്ല ഫ്രൈ ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. ഉള്ളി സ്ലൈസ് ചെയ്തത് വെച്ചുകൊടുത്തതിന് ശേഷം ക്യാപ്സിക്കം വെച്ച് കൊടുക്കുക. ഇതുപോലെ കളർഫുൾ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് വെച്ച് കൊടുത്താലും മതി. ഇനി ഇതുപോലെ ഒരു പിസ കട്ടറോ നൈഫോ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ 8 ഭാഗമായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ ഫ്ലവർ പിസ ചെയ്യുമ്പം മാവ് ഒരുപാട് സോഫ്റ്റായിട്ട് കുഴക്കാനും പാടില്ല, ഒരുപാട് ടൈം വെക്കാനും പാടില്ല. അന്നേരം മാവ് നല്ലോണം അയഞ്ഞിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ കട്ട് ചെയ്ത ഭാഗം ഇതുപോലെ ഇങ്ങനെ മടക്കിയെടുക്കുക, വീഡിയോയിൽ കാണുന്ന പോലെ. ഇതിങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ്, കാണാനും കുറച്ചൊരു വെറൈറ്റി ആണ്. പിന്നെ പിസിനേക്കാളും എന്തോ ഒരു ടേസ്റ്റ് കൂടുതലുണ്ട് കേട്ടോ. ഇങ്ങനെ ആ മാവ് അങ്ങനെ ക്രോസായിട്ട് മടക്കിയിട്ട് അതടക്കം കടിക്കുന്നതുകൊണ്ടോ എന്നാ അറിയില്ല, ആ പിസിനേക്കാളും നല്ല ഒരു വേറെ തന്നെ ഒരു ഫ്ലേവറും ടേസ്റ്റും എല്ലാം ഉണ്ട്. ഇനിയിപ്പം കുറച്ചും കൂടെ മോസറല്ല ചീസും പിന്നെ ഒലീവ്സ് ഉണ്ടെങ്കിൽ ഒലീവ്സ് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഒലീവ്സ് എല്ലാം വെക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ പിസക്ക് കിട്ടും കേട്ടോ. ഇനി ലാസ്റ്റ് കുറച്ചും കൂടെ ക്യാപ്സിക്കം ഇങ്ങനെ കളർഫുള്ളായിട്ട് കാണാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ ലാസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒറിഗാനോ റെഡ് ചില്ലി ഫ്ലേക്സ് ഇതുപോലെ ഒന്ന് നല്ലോണം ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. ഇത് രണ്ടും ഇങ്ങനെ ചെയ്യുമ്പോൾ പിസക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. സെൻറ്ററിൽ എന്തെങ്കിലും സോസ് എല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം തുടച്ച് മാറ്റുക. ഇനിയിപ്പോൾ 150 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് ഓവനിൽ 20 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക. ഇത് സ്റ്റൗ ടോപ്പിലും ചെയ്യുക, നോൺ സ്റ്റിക്ക് പാത്രത്തിൽ അടിയിലൊരു പാത്രം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ബേക്ക് ചെയ്തെടുക്കുക. അത് ഒരുപാട് പേര് വീഡിയോ ചെയ്തിട്ട് എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും. ഇനിയിപ്പോൾ നോമ്പ് തുറക്കാനുള്ള ഡ്രിങ്കിന് വേണ്ടിയിട്ട് ക്യാരറ്റ് ഫ്രൂട്ട് കസ്റ്റേർഡ്, ഞാൻ കസ്റ്റേർഡ് നേരത്തെ ഉണ്ടാക്കി വെച്ച് അതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് 1 മീഡിയം സൈസ് ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേവിച്ചെടുത്തതാണ്. ഇത് 1/2 കപ്പ് ഉണ്ടാവും കേട്ടോ. ഇനി അതിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് അതിൽ വിപ്പിംഗ് ക്രീം, ഫ്രഷ് ക്രീം അല്ലെങ്കിൽ ഐസ്ക്രീം, ഇത് മൂന്നും ഇല്ലെങ്കിൽ 1/2 കപ്പ് പാല് ചേർത്തിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക. ഇതുപോലെ ക്രീം ഐറ്റംസ് ചേർത്താൽ നല്ലൊരു ക്രീമി ആയിട്ട് കിട്ടും കേട്ടോ. ക്യാരറ്റ് അരച്ചത് ഇതിപ്പോൾ കണ്ടില്ല, നല്ല ക്രീമി ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അത് ക്രീം ചേർത്ത് കൊടുത്തോണ്ടാണ്. അപ്പം ഇത് മൂന്നും ഇല്ലെങ്കിൽ പാല് ചേർത്ത് കൊടുക്കുക കേട്ടോ. സാധാ ഫ്രൂട്ട് കസ്റ്റേർഡിൽ ഇങ്ങനെ ക്യാരറ്റ് അരച്ചതും കൂടെ ചേർക്കുമ്പോൾ ഒരു വേറെ ഒരു ടേസ്റ്റാണ്. ഇനി നേരത്തെ ഉണ്ടാക്കി വെച്ച കസ്റ്റേർഡിലേക്ക് ക്യാരറ്റ് അരച്ചത് ചേർത്ത് കൊടുക്കുക. ഇനി കട്ട് ചെയ്ത് വെച്ച ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു നേന്ത്രപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തത്, ഒരു ആപ്പിൾ, ഒരു ഉർമാമ്പഴം, അനാറ്, പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും നട്ട്സായിട്ട് ചേർത്ത് കൊടുത്തിന്. 2 ടേബിൾ സ്പൂൺ കസ്കസ് വെള്ളത്തിൽ കുതിർത്തത് ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ആക്കിയെടുക്കുക. ഇതിപ്പോൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ ഞാൻ ജ്യൂസ് ആക്കുന്നില്ല, ഈ ഒരു കസ്റ്റേർഡ് മിക്സ് തന്നെയാണ്. ഇവിടെ അങ്ങനെ കുറേ ഐറ്റംസ് അങ്ങനെ കുടിക്കുന്നതൊന്നും ഇഷ്ടമല്ല. ഇതുണ്ടെങ്കിൽ പിന്നെ ജ്യൂസ് കുടിക്കില്ല, അതുകൊണ്ട് പിന്നെ ജ്യൂസ് ആക്കാത്തതാണ്. ഫ്ലവർ പിസ്സ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ കറക്റ്റ് 150 ഡിഗ്രി സെൽഷ്യസിൽ 20 മിനിറ്റാണ് കേട്ടോ ബേക്ക് ചെയ്യാനെടുത്തത്. 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലാണ്. ഇനിയിപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് കാണിക്കുക. നല്ല പഞ്ഞ് പോലത്തെ സോഫ്റ്റാണ് കേട്ടോ. റമദാനിൽ ഒരുപാട് ടൈമൊന്നും കളയാണ്ട് ചെയ്യാൻ പറ്റിയ റെസിപ്പീസാണ് ഞാൻ ഇന്ന് ഫുള്ള് കാണിച്ചത്. 4 റെസിപ്പീസ് ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ 4 റെസിപ്പീസും 1-2 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇതിപ്പോൾ കണ്ടിട്ട് നല്ല സോഫ്റ്റ് പിസയാണ്. ഇനിയിപ്പോൾ ടൊമാറ്റോ സോസ് സെൻറ്ററിൽ വെച്ച് കൊടുക്കുക. ഇത് ഹോം മെയ്ഡ് ടൊമാറ്റോ സോസാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഈദ് പ്രിപ്പറേഷൻ വ്ളോഗിൽ ചെയ്തിട്ടുണ്ട്. ഈ റെസിപ്പി പാർട്ടിയിലെല്ലാം ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ്. ഇതിപ്പോൾ നോമ്പ് മുറിക്കേണ്ട ടൈം ആയിട്ടുണ്ട്. ഇനി കസ്റ്റേർഡ് മിക്സ് എല്ലാം ഞാൻ ചെറിയൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്.
നോമ്പ് തുറക്കാൻ നാരങ്ങ വെള്ളം മുമ്പ് ആക്കലുണ്ടായിന്, പക്ഷെ ഇപ്പം അത്ര നല്ലതല്ല, അസിഡിറ്റീൻ്റെ പ്രശ്നം ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ വലിയ ഇഷ്ടമില്ല. അതുകൊണ്ട് പിന്നെ സാധാ വെള്ളം കുടിച്ചിട്ട് തന്നെയാണ് നോമ്പ് മുറിക്കൽ. പിന്നെ കസ്റ്റേർഡ് ഉണ്ടല്ലോ, അതിൽ ഫ്രൂട്ടും എല്ലാം കൂടെ മിക്സാക്കി വരുന്നതാണ്. അത് കഴിക്കുമ്പം തന്നെ വയറൊന്ന് ഫില്ലാവും. കസ്റ്റേർഡ് ഇല്ലെങ്കിൽ ജ്യൂസാക്കും കേട്ടോ. നാരങ്ങ വെള്ളവും ഇടയ്ക്കെല്ലാം ഉണ്ടാക്കും, അങ്ങനെ ഇഷ്ടമല്ല എന്നല്ല, അതത്ര നല്ലതല്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒഴിവാക്കുന്നതാണ്. പിന്നെ ഫ്രൂട്ട്സ് നല്ലോണം കഴിക്കും കേട്ടോ. പിന്നെ ഈത്തപ്പഴവും നട്ട്സും വെക്കലുണ്ട്. അപ്പോൾ നമ്മളെ നോമ്പ് തോറ അധികം ഇങ്ങനെ തന്നെയാണ്. ഞാൻ ഇന്ന് കാണിച്ച 4 റെസിപ്പീസ് ഇഫ്താറിൻ്റെ ടൈമിൽ വെറും 2 മണിക്കൂർ കൊണ്ട് ചെയ്യാൻ പറ്റിയ റെസിപ്പീസാണ്. അപ്പോൾ റമദാൻ മാസം ഒരുപാട് ടൈം കിച്ചണിൽ സ്പെൻഡ് ചെയ്യാതെ പുണ്യം കിട്ടുന്ന കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുക. പിന്നെ ഈ റെസിപ്പീസെല്ലാം നല്ല റിലാക്സ് ആയിട്ട് ചെയ്യാൻ പറ്റിയ റെസിപ്പീസാണ്. നമുക്കിത് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ എന്തെങ്കിലും ചെല്ല ഓതുക എല്ലാം ചെയ്യാനും പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ കമൻറ്റ് ചെയ്യുക. പുതിയ വ്യൂവേഴ്സും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബൈ ബൈ. അസ്സലാമു അലൈക്കും.